നമസ്കാരം. നവരാത്രി പ്രധാന ഹൈന്ദവ ആഘോഷങ്ങളിൽ ഒന്നാണ്. വർഷത്തിൽ രണ്ട് തവണ ആഘോഷിക്കപ്പെടുന്നു. വർഷത്തിലെ ആദ്യത്തെ നവരാത്രി മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. ചൈത്ര നവരാത്രി അല്ലെങ്കിൽ വസന്ത നവരാത്രി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരുന്ന രണ്ടാമത്തെ നവരാത്രിയെ ശരത് നവരാത്രി എന്ന് വിളിക്കുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഈ സമയത്ത് ദുർഗാദേവിയുടെ 9 അവതാരങ്ങൾക്ക് സമർപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അത് ആവേശത്തോടെയും ഭക്തിയോടെയും ആഘോഷിക്കപ്പെടുന്നു. തൻ്റെ ഭക്തർക്ക് ശക്തിയും സമൃദ്ധിയും നൽകുമെന്ന് അറിയപ്പെടുന്ന ദുർഗയുടെ 9 അവതാരങ്ങളായ നവദുർഗയാണ് നവരാത്രിയെ സമർപ്പിക്കുന്നത്. ഈ 9 ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുകയും ദേവിയുടെ 9 അവതാരങ്ങളെ പൂർണ്ണഭക്തിയോടെ ആരാധിക്കുകയും ചെയ്യുന്നവർ ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും പരിഹരിക്കുവാനും ദേവി ദുർഗ അറിയപ്പെടുന്നു. നവരാത്രിയുടെ വിവിധ ദിവസങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയുടെ 9 അവതാരങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ആണിത്. ആദ്യത്തേത് ശൈലപുത്രി ദേവി. നവരാത്രി ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ശൈലപുത്രിയെ ആരാധിക്കുന്നു. പർവ്വതങ്ങളുടെ മകൾ എന്നാണ് ശൈലപുത്രിയുടെ വാക്കിൻ്റെ അർത്ഥം. ദേവിക്ക് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ശക്തികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രി ദേവിക്ക് ശുദ്ധമായ നെയ്യ് സമർപ്പിച്ചാൽ ഭക്തർക്ക് ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. അടുത്തത് ബ്രഹ്മചാരിണി ദേവി. രണ്ടാം ദിവസമായ ബ്രഹ്മചാരിണി ദേവിയെ പൂജിക്കുന്നു. ദേവി ഒരു കയ്യിൽ രുദ്രാക്ഷമാലയും മറുകയിൽ കമണ്ഡലവും പിടിച്ചിരിക്കുന്നതായി കാണാം. ബ്രഹ്മചാരിണി ദേവിയെ പ്രീതിപ്പെടുത്താൻ പഞ്ചസാര സമർപ്പിക്കുന്നു. സുന്ദരിയായ ദേവി തൻ്റെ ഭക്തർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. നവരാത്രിയുടെ 3 ദിവസം ചന്ദ്രകണ്ഠ ദേവിയാണ് നാം ആരാധിക്കുന്നത്. ദേവിക്ക് 10 കൈകളും നെറ്റിയിൽ ചന്ദ്രക്കലയും കാണാൻ സാധിക്കും. ഈ സമയത്ത് ദേവി ഉഗ്രരൂപിയാണ്. എല്ലാ തിന്മകളെയും നശിപ്പിക്കുവാനും വേദന ഒഴിവാക്കാനും ഭക്തർ ചന്ദ്രകണ്ഠ ദേവിക്ക് നെയ്യെ സമർപ്പിക്കുന്നു. നവരാത്രിയുടെ 4 ദിവസം കുഷ്മാണ്ഡ ദേവിയാണ് നാം ആരാധിക്കുന്നത്. ദേവി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ദേവി തൻ്റെ ഭക്തരെ ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നു. നവരാത്രി കാലത്ത് ദേവിയെ ആരാധിക്കുന്നത് ഒരാൾക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ദേവിയെ പ്രസാദിപ്പിക്കുവാനും അനുഗ്രഹം തേടുവാനും ദേവിക്ക് മധുരപലഹാരം ഭക്തർ സമർപ്പിക്കുന്നു. നവരാത്രിയുടെ 5 ദിവസം സ്കന്ദമാതാ ദേവിയാണ് ആരാധകർ ആരാധിക്കുന്നത്. താമരപ്പൂവിലിരിക്കുന്ന ദേവിക്ക് 4 കൈകൾ നമുക്ക് കാണാൻ സാധിക്കും. ദേവിയുടെ 2 കൈകളിലും താമര പിടിച്ചിരിക്കുന്നതായി കാണാം. കാർത്തികേയൻ ദേവിയുടെ മടിയിലിരിക്കുന്നതായും ഭക്തർക്ക് കാണാൻ സാധിക്കും. ഭക്തർ ദേവിയുടെ അനുഗ്രഹത്തിനായി വാഴപ്പഴം സമർപ്പിക്കുന്നു. നവരാത്രിയുടെ 6 ദിവസം കാർത്യായനി ദേവിയെയാണ് നാം ആരാധിക്കുന്നത്. ദേവി കാർത്യായൻ മുനിയുടെയും മകളും ശക്തിയുടെ രൂപവുമാണ്. ഒരു കയ്യിൽ വാൾ പിടിച്ചിരിക്കുന്ന ദേവിയെ യോധദേവത എന്നും നമ്മിക്കുന്നു. കാർത്യായനി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ ഭക്തർ തേൻ സമർപ്പിക്കുന്നു. നവരാത്രിയുടെ 7 ദിവസം കാളരാത്രി ദേവിയാണ് ഭക്തർ ആരാധിക്കുന്നത്. ദേവി ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ തൃശൂലവും പിടിച്ചിരിക്കുന്നു. ദേവിയുടെ ഇരുണ്ട നിറവും ഉഗ്രമായ രൂപവും ദുർഗാദേവിയുടെ മറ്റവതാരങ്ങളിൽ നിന്നും കാളരാത്രി ദേവി വേറിട്ടു നിൽക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഉള്ളിലുണ്ടെന്നറി പറയപ്പെടുന്ന ദേവിയുടെ നെറ്റിയിലെ 3 കണ്ണും നാം കാണാം. ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുവാനും വേദനയും തടസ്സങ്ങളും ഒഴിവാക്കുവാനും ദേവിയെ പ്രീതിപ്പെടുത്താൻ ഭക്തർ ദേവിക്ക് ശർക്കര സമർപ്പിച്ച് ആരാധിക്കുന്നു.
നവരാത്രിയുടെ 8-ാം ദിവസമായ ദുർഗാഷ്ടമി അന്നേക്ക് മഹാത് ഗൗരി ദേവിയെയാണ് നാം ആരാധിക്കുന്നത്. ദേവി ഒരു കയ്യിൽ ത്രിശൂലവും മറ്റൊരു കയ്യിൽ ഡമരവും പിടിച്ചിരിക്കുന്നു. മിന്നുന്ന സൗന്ദര്യത്തിനും ഉദാരതയ്ക്കും പേരുകേട്ടവളാണ് മഹാഗൗരി ദേവി. ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ വഴിപാട് തേങ്ങയാണ്. അന്ന് ഭക്തർ തേങ്ങ ഭക്തിയോടുകൂടി സമർപ്പിച്ച് ദേവിയെ ആരാധിച്ചു വരുന്നു. നവരാത്രി ഉത്സവത്തിൻ്റെ 9-ാം ദിവസം സിദ്ധിദാത്രി ദേവിയെയാണ് നാം ആരാധിക്കുന്നത്. ഒരു താമരപ്പൂവിൽ ഇരിക്കുന്നതായി നാം കാണാം. ദേവി പൂർണ്ണതയുടെ പ്രതീകമാണ്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവങ്ങളിൽ നിന്നും തൻ്റെ ഭക്തരെ സംരക്ഷിക്കുമെന്ന് ഭക്തർ ദേവിക്ക് എള്ള് സമർപ്പിച്ചു വരുന്നു.